നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഏറ്റവും അധികം മത തീവ്രവാദ ശക്തികളും അതുപോലെ മതമൗലികവാദികളുമൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. BJP യിലും കോൺഗ്രസിലുമൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ CPM ൽ കടന്നു വന്നതുപോലെ ഈ മത തീവ്രവാദത്തിൻ്റെ അംശമുള്ള അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ, സത്യം പറഞ്ഞാൽ SDPIയും CPM ഉം ഒന്ന് ലയിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാതിയും മതവും പറയുകയല്ല, പക്ഷേ കാണിച്ചത് അതാണ്. ഈ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അതുകൊണ്ട് തന്നെയാണല്ലോ. അരുൺകുമാർ ഹിന്ദുവാണ്, 30% മുതൽ 40% വരെ ക്രിസ്ത്യൻ വോട്ടുകളുള്ള മേഖലയിൽ ഈ ഒരു ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയ, ഈ ഹൃദ്രോഗ വിദഗ്ധനെ കെട്ടിയിറക്കിയത് അരുൺകുമാർ എന്ന പാവം പിടിച്ച DYFI സഖാവിനെ ചവിട്ടി പുറത്താക്കിയിട്ടാണ്. മോഹങ്ങൾ നൽകി അവസാനം ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടാണ്. ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് വായിക്കാം. കമ്മ്യൂണിസത്തെ ന്യൂനപക്ഷം വിഴുങ്ങുകയാണ്. ഇനി എല്ലാ ന്യൂനപക്ഷം തീരുമാനിക്കും. ആദ്യം മരുമകനായി വന്നു, MLA ആയി, മന്ത്രിയായി, പിന്നീട് ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് പോയി, പിന്നെ സുധാകരനെ വെട്ടി സജി ചെറിയാൻ മന്ത്രിയായി, ആലപ്പുഴയുടെ നേതാവായി, ശൈലജ ടീച്ചറെ വെട്ടി വീണാ ജോർജ് മന്ത്രിയായി, പിന്നെ A റഹീം രാജ്യസഭയിലേക്ക്, DYFI സംസ്ഥാന അധ്യക്ഷനായി മറ്റൊരു ന്യൂനപക്ഷക്കാരൻ, ഇതാ അവസാനം അരുൺകുമാറിനെ വെട്ടി ജോ ജോസഫ് സ്ഥാനാർത്ഥിയായി. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണോ? ഒരിക്കലുമല്ല എന്നാണ് തോന്നുന്നത്. എല്ലാം ആസൂത്രിതമായി നടക്കുകയാണ് എന്ന് കുറിപ്പെഴുതിയ സുഹൃത്ത് പറയുന്നു. ഇടതിലും വലതിലും പ്രവർത്തിക്കുന്ന ഹൈന്ദവ വിശ്വാസികളോടാണ്, അവർക്ക് നിങ്ങൾ വെറും കറിവേപ്പിലയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ക്ഷേത്രത്തിൽ തൊഴാൻ പോയ കടകംപള്ളി സുരേന്ദ്രനോടും KU ജനീഷ്കുമാർ MLAയോടും വിശദീകരണം ചോദിച്ച പാർട്ടി മറ്റ് മതസ്ഥരോട് എന്തെങ്കിലും വിശദീകരണം ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? അടികൊള്ളാനും ചാവാനും ജാഥ നടത്താനും മാത്രമേ നിങ്ങളെ ഉപയോഗിക്കൂ. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഇനി നിങ്ങൾക്ക് പറ്റില്ല. കാരണം കമ്മ്യൂണിസം ഇന്ന് മതാധിഷ്ഠിത പാർട്ടിയാണ്. ന്യൂനപക്ഷക്കാരന് മാത്രമേ ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാകൂ. എതിർക്കാൻ നോക്കിയാൽ അഭിമന്യുവിൻ്റെ അവസ്ഥ നിങ്ങളെ കാത്തിരിക്കും. ഇനിയെങ്കിലും ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ച് സമയം കളയണോ എന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയം, CPM രാഷ്ട്രീയം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മത തീവ്രവാദത്തിനും അല്ലെങ്കിൽ മതാന്ധതയ്ക്കും അടിമ പണി ചെയ്യുന്ന CPM, അവരുടെ പണവും അവരെ ന്യൂനപക്ഷ വോട്ട് ബാങ്കും നോക്കി മാത്രം അവരെ പ്രീണിപ്പിക്കുന്ന, അവരെ മടിയിലിരുത്തി താലോലിക്കുന്ന CPM തന്ത്രം ഇത്. CPM ഹിന്ദു സഖാക്കളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. CPM എന്ന പാർട്ടി മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ജാതിയും മതവും നോക്കി മാത്രം ആളുകളെ നിർത്തുകയും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരോട് എന്തു പറയാൻ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോട് എന്തു പറയാൻ? ഒന്നും പറയാനില്ല. പക്ഷേ ഹൈന്ദവ സഖാക്കൾ, വിശ്വാസികളായ ഹിന്ദു വിശ്വാസികളായ സഖാക്കൾ, നിങ്ങൾ ഗണപതി ഹോമം കഴിക്കുന്നതും നെറ്റിയിൽ ചന്ദനക്കുറി അണിയുന്നതും നിങ്ങൾ കാവ്യവസ്ത്രമെടുത്ത് ക്ഷേത്രത്തിൽ പോകുന്നതും വിലക്കുന്ന, വിശദീകരണം ചോദിക്കുന്ന പാർട്ടിയിൽ നിങ്ങൾ എന്തിനിങ്ങനെ നാണം കെട്ട് പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് ഈ ഒരു കുറിപ്പിലൂടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്.